വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഞാൻ മഹിമ സൈമൺ. തേങ്ങ അരച്ച മീൻ കറി നമ്മുടെ എല്ലാം ഫേവററ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ റെസിപ്പി കാണാം. അപ്പോൾ ഈ നാടൻ സ്റ്റൈലിലുള്ള കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു മൺചട്ടി ഹീറ്റ് ചെയ്യാം. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു, 1 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഒന്നര ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്. ഒന്നേകാൽ ടേബിൾ സ്പൂൺ ഇഞ്ചി. ഞാൻ ഈ അളവ് പറയുന്നത് ബിഗിനേഴ്സിനൊക്കെ എളുപ്പമായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ് അളവായിട്ട് പറയുന്നത്. പിന്നെ ഒരു 3-4 പച്ചമുളക് ഇത് സ്ലിറ്റ് ചെയ്തത്. പച്ചമുളക് ഇട്ടു. ഇനി നമുക്ക് പുളി. ഞാനൊരു 3 കഷ്ണം പുളിയാണ്, അത് കീറിയിട്ടേക്കുന്നതാണ്. ആ പുളി സോക്ക് ചെയ്ത വെള്ളത്തോടു കൂടെ തന്നെ ഒഴിക്കാം. ഇതെല്ലാം കൂടി ഇട്ടും തിളപ്പിക്കാം. പുളിയിട്ട് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി അടച്ച് ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യാം. ആ പുളിയുടെ ഫ്ലേവറും എല്ലാം നന്നായിട്ട് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ടാണ് അടച്ച് വെച്ച് 10 മിനിറ്റ്. തിളച്ച് കുറച്ചൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ അരയ്ക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്ന 1 കപ്പ് തേങ്ങ. ഇവിടെ എടുത്തേക്കുന്ന 1/2 കപ്പ് വെള്ളത്തിൽ 3 കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ മല്ലിക്കുരു. മല്ലിക്കുരും കൂടെ സോക്ക് ചെയ്ത് വെക്കുക. ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച ശേഷം 1/2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇട്ട് അരച്ചെടുക്കാം. അതിനകത്തേക്ക് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരയ്ക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യാം. നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. നമ്മൾ മല്ലിയുടെ കുരുവായിട്ടൊക്കെ ചേർത്തോണ്ട് ഞാൻ ലൈറ്റായിട്ട് നരച്ചെടുത്തു. ഇനി ഇതിനകത്തേക്ക് ചമ്മുള്ളി, 4 കഷ്ണം ചമ്മുള്ളിയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഓക്കെ, സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തു. മാറ്റി വെക്കാം. നമ്മുടെ ഈ മിക്സ്ചർ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ വെള്ളമൊക്കെ അത്യാവശ്യം പറ്റി. നമുക്ക് ഇതിനകത്തേക്ക് മീൻ ചേർക്കാം. ഞാനിവിടെ എടുത്ത് വെച്ചേക്കുന്ന 1/2 കിലോ വറ്റയാണ് ഇതിനകത്തേക്ക് ചേർക്കാം. അതേപോലെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഒരു ബോയിൽ വരട്ടെ. മീനിട്ട് ഒന്ന് തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് അരച്ച മിക്സ്ചറിനകത്തേക്ക് ചേർക്കാം. അടച്ച് വെച്ച് 10-15 മിനിറ്റ്സ് ചെറിയ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. അത് 10-15 മിനിറ്റ്സോളം ആയി ചെറിയ ഫ്ലെയിമിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, ഗ്രേവിക്കൊക്കെ അത്യാവശ്യം തിക്നെസ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിക്കാൻ വേണ്ടി ഒരു കടായി വെച്ചു. അതിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ,
നമ്മൾ മുമ്പേ ഈ കറി ഉണ്ടാക്കാൻ നമ്മൾ വേറെ കുക്കറിന് ടോയ്ലറ്റ് യൂസ് ചെയ്തില്ല. പഴച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല. എണ്ണ നന്നായിട്ട് ചൂടാവട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി. ഇതിലേക്ക് അര ടീസ്പൂൺ കടുകും ഒരു മൂന്നാല് ഉലുവായും കൂടി ഇടുക. രണ്ടോ മൂന്നോ ചമ്മന്തുള്ളി സ്ലൈസ് ചെയ്ത്. ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കുക. ചമ്മന്തുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് ചെറിയൊരു പിടി കറി ലീവ്സ് ചേർക്കാം. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് ലാസ്റ്റ് കളറിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി. ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഓഫ് ചെയ്തു. ഒരിഞ്ഞുള്ള ഉലുവാപ്പൊടി. ഇത്ര സാധനങ്ങൾ ഇടുക. അപ്പോൾ നിങ്ങൾ മുളക് പൊടി ഇടുമ്പോൾ ബേൺഡായി പോകാതെ നോക്കുക. ഇമ്മീഡിയറ്റ്ലി ഓഫ് ചെയ്താൽ മതി. ഇനി കടുക് പൊട്ടിച്ച മിക്സ്ചർ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. മീനിലേക്ക് ആഡ് ചെയ്യാം. ഒരു അഞ്ച് മിനിറ്റ് കൂടെ അടച്ചു വെക്കുക. ആ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഒന്ന് ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട് അടച്ചു വെക്കുക. നല്ല മണവും നല്ല രുചിയുള്ള നമ്മുടെ തേങ്ങ അരച്ച മീൻ കറി റെഡിയായി. അപ്പോൾ ഈ മീൻ തിളയ്ക്കുന്ന സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഉപ്പ് എരിവൊക്കെ കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം. ഇതിനി നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ മീൻ കറി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യണം. ഇത് പുട്ട് ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല എക്സലൻറ്റ് കോമ്പിനേഷനാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. നല്ല വീഡിയോസിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.